ുന്നതാണ്. വിദ്വേഷങ്ങളെല്ലാം മാറ്റി സ്നേഹം കണ്ട് സ്വഭാവം തന്നെ അതായി തീരേണ്ടതായിട്ടുണ്ട്. മൂന്നാളും ഒരു ദൈവം, മാതാപിതാക്കളും മക്കളും സഹോദരി സഹോദരങ്ങളും എല്ലാം ഒന്നായിത്തീരുന്നു. അതാണ് ഒരു കുടുംബം. ആ അവരെ ഒന്നാക്കുന്നത് സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, അതിനാണ് നമ്മ എല്ലാം ആഗ്രഹിക്കുക. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയെ കുടുംബങ്ങളിൽ ചിലപ്പോഴെല്ലാം സ്നേഹരാഹിത്യം അനുഭവപ്പെടുന്നുണ്ട്. ദുഃഖകരമായൊരു കാര്യമാണത്. എന്തുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ കൂട്ടായ്മകളായി തീരേണ്ട കുടുംബങ്ങൾ സ്നേഹരാഹിത്യം അനുഭവപ്പെടുക? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങൾ, കാരണം ദൈവം സ്നേഹം തന്നെയാണ്. എവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം സ്നേഹമുണ്ട്. ദൈവത്തിൻ്റെ നാം നമ്മുടെ കുടുംബങ്ങളുടെ ചിലപ്പോഴൊക്കെ എന്നുള്ള ആഗ്രഹത്തെ പറ്റി അതിൻ്റെ പ്രതി നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളാണ് ദൈവിക കൽപ്പനകൾ. ആ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിലൂടെയാണ് കുടുംബ നല്ല മാർഗമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ ജീവസഖിയെ നൽകി ദൈവമേ, അങ്ങയുടെ പരിപാലനങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തെ ബന്ധിപ്പിക്കുന്ന ഈ പുതാശം യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസന ശക്തനാക്കണമേ. അങ്ങനെ ഉപാവണ സമർത്ഥമായ എന്നെ ചെറിയണമേ. ജീവിതത്തിലുണ്ടാകുന്ന ദ്വേഷം സന്തോഷം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും
ഇതിൽ മുതിരുന്നതായി ഗുരുശക്തികൾ ശക്തി നൽകട്ടെ. ഗിരികളുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെ അടയാളമായി ഞാൻ പരസ്പരമായി മോചനങ്ങൾ ആശ്രയിക്കുന്നു. പിതാവിൻ്റെയും തങ്ങളുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ മന്ത്രകോടി ആശീർവദിക്കാൻ പൂർണ്ണമായ ആത്മസമർപ്പം പരിശു സ്നേഹം വഴി നിന്നെ ധരിക്കുവാൻ തീരുമാനം ലഭിക്കാനായി എൻ്റെ മണവാട്ട് സഭയെ മൗത്തിൽ വസ്ത്രം ചേർത്താതെ ലോകത്തിൽ നിഷ്കാന്തം നൽകുകയും ചെയ്യും. സ്വർഗത്തിൽ മൗത്തിൽ വസ്ത്രമണിയാൻ യോഗ്യരാക്കുകയും ചെയ്യാനായി Thank you.
വിശിഷ്ടാതിഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ വന്ദനങ്ങളും നല്ല ജീവിതത്തിൻ്റെ ആശംസകളും നേരുന്നു. ഈ സദസ്സിലിരിക്കുന്ന മഹത്വത്തിലേക്ക് പ്രിയപ്പെട്ടു, സുഖിയുടെ ഒരു വലിയ സമൂഹത്തിൻ്റെ അടുത്തിനെ കണ്ടെത്താനുള്ള ശ്രമം. എൻ്റെ മകൻ വിവാഹം കഴിക്കുന്നതോടൊപ്പം ഈ രാജ്യത്തെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഡൗൺ ബ്രോഡൻ റിയാലിറ്റീസ് ഓഫ് ദ സൊസൈറ്റിയാണ് സുഖി മാനസിക കാണാൻ ശ്രമിച്ചത്. ഇതിൻ്റെ വിവാഹങ്ങളായ മറ്റ് ദമ്പതിമാർക്കും മംഗളാശംസകൾ. തികച്ചും മാതൃകാപരമായ വിവാഹ ചടങ്ങ് നിർവഹിച്ച പ്രിയപ്പെട്ട മലയാള മക്കൾക്കും മണമക്കൾക്കും അവരോട് ചേർന്ന് ഇന്നൊരു കൂട്ടമായി ഒരു മണമക്കൾ കൂട്ടം നിൽക്കുന്നത് ഇതിനെ പാർക്കുമ്പോൾ മികവും സന്തോഷമാക ഇരിക്കുന്നത്. ഇന്ന് കാപ്പിൽ കുടുംബത്തിന് ദൈവാനുഗ്രഹം കൂടുതൽ കിട്ടുന്ന ദിവസമാണ്. സ്വന്തം മകൻ്റെ കല്യാണത്തോടൊപ്പം മറ്റുള്ള ചില വിവാഹങ്ങളിലൂടെ അദ്ദേഹം നടത്തുന്നു. സ്റ്റേജിലും ഹോളിലുമായി അനുഗ്രഹിക്കുന്ന മാന്യ വ്യക്തികളെ, മാണിച്ചൻ്റെ മകൻ വിവാഹിതനാകുന്നുവെന്നറിഞ്ഞ് ആദ്യം കേട്ടപ്പോൾ അക്കൂട്ടത്തിൽ എത്ര ആളുകൾ കൂടി ദമ്പതിമാരാകും എന്നായിരുന്നു എൻ്റെ സംശയം. കാരണം മകളുടെ കല്യാണത്തിന് ഒരു നല്ല മാതൃക അദ്ദേഹം കാണുകയുണ്ടായി. ഇന്നും ഈ സമൂഹവിഭാഗം ഇവിടെ നടത്തുകയുണ്ടായി. അതുപോലെ ഈ ഹോളിൽ വിളമ്പുന്ന അതേ ഭക്ഷണം തന്നെ പല അനാഥാലയങ്ങളിലും അതേ സമയത്ത് അദ്ദേഹം എത്തിച്ചു കൊടുക്കുകയുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം. ഇങ്ങനത്തെ മഹൽ കാര്യങ്ങൾ അനുകരണ യോഗ്യമായ നമ്മളൊക്കെ ആദരിക്കേണ്ട ഈ കാര്യങ്ങൾ ചെയ്യുന്ന മാനസികക്കാരാണ് ആദ്യമായിട്ട് ഞാൻ ഭാഗമുള്ളത് ആശംസിക്കുന്നു. വേദിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, മാനസാറിൻ്റെ മകൻ്റെ കല്യാണത്തിന് വരാൻ സാധിച്ച അതേ സന്തോഷമുണ്ട്. മാനസാറിൻ്റെ മോനും മരുമോക്കും എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും നേരുന്നു. കൂടാതെ കൂടെ വിവാഹത്തിലായ മറ്റു വധുവരന്മാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും ബഹുമാനത്തിന് അർഹനായ മാണിച്ചൻ നല്ല മനുഷ്യനാണ്. മാണിച്ചൻ്റെ ഭാര്യ നല്ല സ്ത്രീയാണ്. അങ്ങനെ നല്ല ഒരു ഭർത്താവിൻ്റെയും നല്ല ഒരു ഭാര്യയുടെയും മകനായ അദ്ദേഹത്തിൻ്റെ പുത്രൻ വിവാഹിതനാകുകയാണ്. അദ്ദേഹവും അദ്ദേഹം വന്ന കല്യാണം വിളിച്ചു. അക്കൂട്ടത്തിൽ അദ്ദേഹം സത്യം പറഞ്ഞ ഒരു സമൂഹ വിഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അതിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. എനിക്കറിയില്ല അതെന്താ സത്യം. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ സദസ്സിലും ഇത്ര സമ്പുഷ്ടമായ ഒരു സദസ് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഈ ചടങ്ങിലുണ്ട് എന്നുള്ളത്. മാനസികത്തിനോട് എനിക്കുള്ള അടുപ്പമെന്ന് പറയുന്നത് ബാലജനസഖ്യം, പിന്നെ രാഷ്ട്രീയം, അവസാനം വൈകി വന്ന സിനിമ എന്നുവേണ്ട എല്ലാ രംഗത്തും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ചിലപ്പോൾ രണ്ട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ സഹോദര ബന്ധം ഒരിക്കലും നഷ്ടമായിട്ടില്ല. ചെറി തീർച്ചയായിട്ടും അച്ഛനെ പോലെ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദവും സ്നേഹവും കാത്തു സൂക്ഷിക്കുവാനും കുടുംബബന്ധം കണ്ണിലെ കൃഷ്ണമണി പോലെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ദൈവത്തിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നിറമോടെ നിലനിർത്തുവാനും അങ്ങനെയുള്ള
സാംസ്കാരിക നേതാക്കന്മാരെ, കലാ കായിക പ്രതിഭകളെ, ഈ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കുന്ന മകൾ വ്യക്തികളെ, ഇന്ന് വിവാഹിതരായ പ്രിയപ്പെട്ട ചെറിയ നീതി, അവരോടൊപ്പം വിവാഹിതരായ നവദമ്പതിമാരെ, വധുവരന്മാരുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ എത്തിയത് ശ്രീ കാപ്പിന്റെ ക്ഷണപ്രകാരം അദ്ദേഹത്തിന്റെ മകന്റെയും മകളുടെയും പരമായിട്ട് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളായി അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് വിളിച്ചു. നിങ്ങളെ പോലെ ഇവിടെ തലേദിവസം തൊട്ടൊന്നും കഴിക്കാതെ ഇവിടെ വന്നിരുന്ന നല്ല രീതിയിൽ ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ദൈവികമായ ഒരു സാഹചര്യം അദ്ദേഹം ഇവിടെ അണിനിരത്തിയിട്ടുണ്ട്. പഴയിടത്തിൻ്റെ അടപ്രഥമനം നമ്മളെ കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഞാനൊരു കൃതജ്ഞത പറഞ്ഞ് ഒരു പ്രസംഗം നടത്തി നിങ്ങളെ വിക്ഷോഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മാണിച്ചൻ്റെ ഒരു കുടുംബ സുഹൃത്താണ്. അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രീയത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ ഒന്നിച്ച് സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം വോളിബോൾ കളിക്കാൻ മാത്രം എനിക്ക് കഴിഞ്ഞിട്ടില്ല, അതിനുള്ള ഉയരം എനിക്കില്ല എന്നാണ് മാണിച്ചൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ വളരെ അടുത്ത ബന്ധമാണ് എനിക്ക് ആ കുടുംബവുമായിട്ടുള്ള. ചെറുതായിരിക്കുമ്പോൾ മുതൽ ചെറിയയും അതുപോലെ ആ കുടുംബത്തെയും എല്ലാം എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഈ വിവാഹത്തോടൊപ്പം അദ്ദേഹം വളരെയധികം വിവാഹങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിക്കുമ്പോഴും ഇതുപോലുള്ള മനോഹരമായ ചടങ്ങ് ഒരു മത സൗഹാർദ്ദ സംഗമം തന്നെ അദ്ദേഹം ഇവിടെ സംഘടിപ്പിച്ചു എന്നുള്ളതിൽ നമുക്കെല്ലാം സന്തോഷമുണ്ട്. മലയാള സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും മിന്നും താരമായി ശോഭിച്ചു കൊണ്ടിരിക്കുന്ന മാണിച്ചൻ, നല്ല കാര്യം എവിടെയുണ്ടോ, ലൈബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ, നല്ല കാര്യം എവിടെയുണ്ടോ അവിടെ ഫയർ എഞ്ചിൻ പോലെ ഓടിയെത്തി കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തുള്ള അനുഭവത്തിലൂടെ പറഞ്ഞതാണ്, എവിടെ ചെന്നാലും കയ്യിലുള്ളത് എല്ലാം കൊടുക്കും, അവസാനം മിച്ചം വെച്ചാൽ എൻ്റെ കയ്യിലേക്ക് തരും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം, അത് ഇനിയും തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ മംഗളകരമായ ചടങ്ങിന് എല്ലാ മംഗളാശംസകളും. ചെറിയയ്ക്കും നീതിക്കും മാത്രമല്ല അത് അവരോടൊപ്പം വിവാഹിതരായ മുഴുവൻ നവദമ്പതികൾക്കും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങിൽ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികൾ ഇവിടെ സംസാരിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും അതോടൊപ്പം ഞങ്ങളുടെ വാക്കുകൾ എല്ലാം ഇവിടെ കേൾക്കുകയും ചെയ്ത് മാണിച്ചിനെയും കുടുംബാംഗങ്ങളെയും നീതിയെയും കുടുംബാംഗങ്ങളെയും എല്ലാം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. മധുരമൊക്കെ